ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സാധാരണ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളൊരു സാധാരണ ഒരു നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാളിനെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി, പിന്നെ പെങ്ങന്മാരുടെ വീട്ടിലെല്ലാം പോയി, അവർ നമ്മളെ വീട്ടിൽ വന്നു. അങ്ങനെ കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴാണ് വീട്ടിൽ സാധാരണ ഒരു ദിവസം തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞതാ, ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതാ ചായ വെക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി പണികളെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് റഫീഖ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ പണികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി കുറച്ച് കൂടുതൽ ബാക്കിയുണ്ട്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാനുള്ള അരി കുതിർക്കാൻ പോവുകയാണ് ഇത് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു മണിക്കൂറെങ്കിലും അരി കഴുകിയിട്ട് കുതിർത്ത് വെക്കും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നമുക്കിവിടെ ചോറ് അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ ഇങ്ങനത്തെ അരികൾ. അപ്പോൾ ഞാൻ അത് കഴുകി കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ റഫീഖ് എനിക്ക് ആ മീൻ ഒരു അമൂർ എന്ന് പറഞ്ഞ മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ തൊലി എല്ലാം കളയണം. അപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇതാ റഫീഖ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീര എടുത്തിട്ടുണ്ട് ഞാൻ, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇനി ഇതാ ഒരു വെള്ളരിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് മാങ്ങയും വെച്ചിട്ട് കാട്ടുമാങ്ങയും ഇതും വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. ഇത് നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ. കാട്ടുമാങ്ങ ഇട്ടിട്ട് വെള്ളരിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ. അപ്പം ഇനി ഇതാ ഇതൊക്കെ ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ്. തൊലിയോടെ ഇടാ, ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഇത് നല്ല മധുരമുള്ള മാങ്ങ ഒന്നുമല്ല, കുറച്ചൊരു ആവറേജാണ്. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്തു, വെള്ളരിക്കൊക്കെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ചോറും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിസിലെല്ലാം വന്നിട്ട് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനി റഫീഖ കട്ട് ചെയ്ത് വെച്ച മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോറ് എയറ് പോയാലും വിസിൽ വന്ന് എയറ് പോയാലും അപ്പം തന്നെ വാർക്കൂല കേട്ടോ. ഒരു അരമണിക്കൂറോട് വെച്ചിട്ടേ വാർക്കുള്ളൂ. അപ്പോഴത്തേക്കും നല്ലോണം വെന്ത് കിട്ടും വേവുള്ള അരി ആയതുകൊണ്ട്.
പിന്നെ ഈ മീനൊക്കെ ഒന്ന് മസാല പെരക്കി വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പണികളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതിൽ മീനിലെല്ലാം നല്ല മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഈ മസാലയും ഈ ഇവിടെ വെച്ചതൊക്കെ ഒന്ന് എടുത്തു മാറ്റട്ടെ. ഇത് അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പ് ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പം അത് ഇടയ്ക്കിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളും ഞാൻ ഇതിനിടക്ക് ആവുന്നത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിതാ നമ്മുടെ ചീര വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒതുക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരിമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പം ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാ ഞാൻ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒന്നട വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളം വെക്കും, രണ്ട് ചെമ്പിലായിട്ട് വെക്കും. അപ്പോൾ രണ്ട് ദിവസത്തിന് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ കറി രണ്ട് വിസിലെല്ലാം വന്ന് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചോറും മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാൻ ഉപ്പേരി വെക്കാനും മീനൊന്ന് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഞാൻ രാവിലെ തന്നെ കിച്ചണിലെ പണികളെല്ലാം തീർക്കൂട്ടോ. എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യൽ മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് റഫിക്കാക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. എന്നാലും ഞാൻ സാധാരണ ദിവസം പോലെ തന്നെ രാവിലെ തന്നെ എല്ലാം ചെയ്യും. എന്നാൽ പിന്നെ നമ്മൾ പണി വേഗം നടക്കും. ഇല്ലെങ്കിൽ ക്ലീനിങ്ങും പാചകവും എല്ലാം കൂടായിട്ട് നമ്മൾ ആ സമയം രാവിലെ വേസ്റ്റാവും. പണിയൊന്നും കറക്റ്റ് നടക്കില്ല കേട്ടോ. ഇതാകുമ്പോൾ വേഗം എല്ലാം തീരും. നമ്മൾ രാവിലത്തെ ചായ കുടിയുടെ സമയം കൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും എല്ലാം റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് കറി എന്തായി നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് വെള്ളരിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് തേങ്ങ മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രം അരച്ചിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ മതി കേട്ടോ. ഒരു കപ്പ് തേങ്ങ എല്ലാം മതി, കുറേയൊന്നും വേണ്ട. ഇനി ഉപ്പും എല്ലാം ഒന്ന് പാകാക്കിയെടുക്കുക. നമ്മുടെ കറിക്ക് അത്യാവശ്യം പുളിയെല്ലാം ഉണ്ടാവും, ഓവറല്ല, എന്നാലും അത്യാവശ്യം ഉണ്ടാവും നമ്മൾ മാങ്ങ ഇടുന്നതിനനുസരിച്ച്. ഇപ്പോൾ കൂടുതലാണെങ്കിൽ, പുളി കൂടുതലാണെങ്കിൽ കുറച്ചൊരു ഒരു ടീസ്പൂൺ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറിയും ഒരു പപ്പടവും മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല വേവുള്ള മട്ട അരിയാണ് കേട്ടോ. ഇതാണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഒരു വിസിലേ വേണ്ടു നമ്മളെ ചോറ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറെല്ലാം വാർത്തു. അപ്പോൾ ഇതാ ഇപ്പോൾ പണികളെല്ലാം കഴിഞ്ഞു, ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു, ഇനി ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല മാങ്ങക്കറിയും ചീരപ്പേരിയും ഒക്കെ കൂട്ടി ഞാൻ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. ഇനി അടുത്ത മറ്റൊരു നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.